ശ്രീറാം വെങ്കിട്ടരാമൻ IAS ഓടിച്ച വാഹനമിടിച്ച് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകൻ KM ബഷീറിന്റെ ഫോൺ കണ്ടെത്താനാവാത്തതിൽ ദുരൂഹത. അപകട സമയം KN ബഷീർ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു, ഒരു സാധാരണ ഫോണും ഒരു സ്മാർട്ട് ഫോണും. സാധാരണ ഫോൺ തകർന്ന നിലയിലും അപകട സ്ഥലത്ത് നിന്ന് കിട്ടി. സ്മാർട്ട് ഫോൺ കാണാനില്ലായിരുന്നു. ആ ഫോൺ ഒരു മണിക്കൂറിനുള്ളിൽ ആരോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് സംശയങ്ങൾക്ക് കാരണം. ഈ സാഹചര്യത്തിൽ ആരുടെ കയ്യിലാണ് ഫോൺ എന്നത് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ബഷീർ ജോലി ചെയ്തിരുന്ന സിറാജ് പത്രത്തിൻ്റെ മാനേജ്മെൻ്റ് ഇതിനോടകം രംഗത്തെത്തി. ഫോൺ കണ്ടെത്താനാകുന്നില്ലെന്നുള്ള നിലപാടാണ് പോലീസിന്. സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആശുപത്രിക്കാർക്കിടയിൽ ഉയർന്ന സ്വാധീനമുള്ള റിട്ട IAS ഉദ്യോഗസ്ഥനാണ് എല്ലാ ചരടുവലികളും നടത്തിയത്. ബഷീറിൻ്റെ സ്മാർട്ട് ഫോൺ പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സംഭവം നടന്ന് 1:56 മ്യൂസിയം SI ജയപ്രകാശ് ഫോൺ ചെയ്തപ്പോൾ റിംഗ് ചെയ്ത ബഷീറിൻ്റെ ഫോൺ ലൊക്കേഷൻ എവിടെയാണെന്ന് പോലീസ് കണ്ടെത്തണം. അത് കിംസ് ആശുപത്രിയുടെ പരിസരത്താണോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമാണോ എന്നതിൽ സംശയമുണ്ട്. നേരെയുള്ള റോഡാണിത്. കൃത്യമായി ബഷീർ ഫോൺ ചെയ്യുന്ന ഭാഗത്താണ് പ്രതി വാഹനം തിരിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇത് കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ്. 302 പ്രകാരം പുതിയ FIR തയ്യാറാക്കണമെന്ന ആവശ്യവും പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. ബഷീർ കൊല്ലപ്പെടുന്നതിന് മുൻപ് പ്രസ്സിലെ ജീവനക്കാരനുമായി 2.5 മിനിറ്റോളം സംസാരിച്ചിരുന്നു. തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ ബഷീർ അപകടത്തിൽ പെടുകയായിരുന്നു. എന്നാൽ ഒരു മണിക്കൂറിന് ശേഷം ബഷീറിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ 1:53 ഒരു പുരുഷൻ ഫോൺ എടുക്കുകയും അവ്യക്തമായി സംസാരിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയുമായിരുന്നു. നേരത്തെ ഫോൺ വിളിച്ചപ്പോൾ എടുത്തത് ആരാണെന്ന് കണ്ടെത്തണം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും സിറാജ് മാനേജ്മെന്റ് നൽകിയ പരാതിയിൽ ഇതിനോടകം പറയുന്നു. പരാതിക്കാരുടെ മൊഴി വൈകിയത് കൊണ്ടാണ് ശ്രീറാമിന്റെ രക്തപരിശോധന വൈകിയെന്ന വിചിത്രവാദവുമായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഫോണിന്റെ കാര്യത്തിൽ ദുരൂഹത നീക്കണമെന്ന ആവശ്യമുയർന്നത്. മൊഴി നൽകാൻ വൈകിയിട്ടില്ലെന്ന് സിറാജ് പത്രത്തിന്റെ മാനേജർ സെയ്ഫുദ്ദീൻ ഹാജി പറയുന്നു. പുലർച്ചെ 1 മണിക്കാണ് ബഷീറിന്റെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത്. പുലർച്ചെ 4 മണിക്ക് തന്നെ മൊഴി കൊടുത്തുവെന്ന് സെയ്ഫുദ്ദീൻ ഹാജി പറയുന്നു. പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ രക്തമെടുക്കാൻ തയ്യാറായില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷീൻ തറയിൽ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സിറാജ് പത്രത്തിന്റെ മാനേജർ സെയ്ഫുദ്ദീൻ ഹാജി നൽകിയ ഹർജി തള്ളണമെന്ന് പറഞ്ഞാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മ്യൂസിയം പോലീസിന് വളരെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് SI ജയപ്രകാശിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. രക്തപരിശോധന നടത്തുന്നതിലും FIR രജിസ്റ്റർ ചെയ്യുന്നതിലും കാലതാമസമുണ്ടായെന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് വിട്ടയച്ചതിൽ വീഴ്ചയുണ്ടായെന്നുമായിരുന്നു വിമർശനം. ശ്രീറാമിന്റെ ജാമ്യം തള്ളണമെന്ന സർക്കാർ ആവശ്യം നിരാകരിച്ച കോടതിയും അന്വേഷണ വീഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു. രക്തപരിശോധന നടത്തണമെന്ന് SI ആവശ്യപ്പെട്ടിട്ടും ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ അതിന് തയ്യാറായില്ലെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സംഭവ ദിവസം തന്നെ പോലീസിന്റെ വീഴ്ചയാണ് രക്തപരിശോധനയ്ക്ക് തടസ്സമായെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചിരുന്നു. രക്തം എടുക്കണമെങ്കിൽ പോലീസ് രേഖാമൂലം ആവശ്യപ്പെടണം. അക്കാര്യം ഓർമ്മിപ്പിച്ചെങ്കിലും പോലീസ് തയ്യാറാകില്ലെന്ന് ഡോക്ടർ S രാഗേഷ് അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്രേ. ഇത് മൂടിവെച്ചാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ബഷീർ അപകടത്തിൽപ്പെട്ട് 1 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് കോളുകൾ പോയിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിന് ശേഷം മ്യൂസിയം സ്റ്റേഷനിലെ പോലീസുകാരനും ഈ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ഫോൺ എവിടെയാണെന്ന് കണ്ടെത്താനാണ് വിളിച്ചത്. ഫോൺ എടുത്ത ആൾ പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. പിന്നീട് ഫോൺ ഓൺ ചെയ്തിട്ടില്ല, അതിനാൽ കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് പറയുന്നു. ബഷീറിന്റെ ഫോൺ കാണാതായ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് സെയ്ഫുദ്ദീൻ ഹാജി ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് വാലറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാർത്തകൾക്കായി ന്യൂസ് വാലറ്റ് സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.